അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ട്രാവൽ പ്രോജക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നവാസ് മേപ്രമ്പ്. രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഒന്ന് രണ്ട് ആൾക്കാർ കമൻ്റ് ചെയ്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവർ നാട്ടിലാണ്. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്ക് അവരുടെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാൻ, അതായത് സൗദി എഞ്ചിനീയറിംഗ് കൗൺസിലിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നു, ഇപ്പോൾ ഇക്കാമ രജിസ്റ്റർ അത് റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർ സെയിം പ്രൊഫഷനിലുള്ളവരല്ല, പക്ഷേ സെയിം ഫീൽഡിലുള്ളവരല്ല, വേറെ വർക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാമ മാറാനുള്ള ഇതുണ്ട്. അവരുടെ അടുത്ത് സർട്ടിഫിക്കറ്റും അവൈലബിൾ അല്ല. നാട്ടിലുള്ള, നാട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇക്കാമ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ ഇതിനൊരു ക്ലിയർ റിപ്ലൈ തരാനും അതേപോലെ തന്നെ ഇതിനോട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പുറത്ത് നിന്നായാലും നിങ്ങൾ സൗദി അറേബ്യയുടെ അകത്ത് നിന്നായാലും നിങ്ങളുടെ കമ്പനികൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് സൗദി എഞ്ചിനീയറിംഗ് കൗൺസിലിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്താലേ ടെക്നിക്കലായിട്ടുള്ള എല്ലാ പ്രൊഫഷണലുകൾക്കും എല്ലാ ഇതിലേക്കും മാറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഫഷണലുകളും സൗദിവൽക്കരണം കാര്യങ്ങളൊക്കെ ഇവർ തുടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റുള്ള പ്രൊഫഷണലിലേക്ക് നമ്മൾ മാറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഇഷ്യൂസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കൗൺസിലിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ പ്രൊഫഷനിലുള്ള ഒരാളാണെങ്കിൽ മാത്രമേ, ഇപ്പോൾ നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ സെയിൽസ്മാൻ്റെ എന്താണോ യോഗ്യതയുള്ള സർട്ടിഫിക്കറ്റ്സ്, ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക് ഇപ്പോൾ മാറാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ സെയിൽസ്മാനൊക്കെ അതിനൊരു എക്സ്ക്യൂഷൻസ് ഉണ്ടെങ്കിലും ഇനി വരുന്ന ജൂലൈ മാസം മുതൽ, നിങ്ങൾ ജൂലൈ മാസം മുതൽ എല്ലാവരും ആയിരത്തോളം തസ്തികളിലുള്ള ആൾക്കാർക്ക് എക്സാം വരുന്നുണ്ട്, പ്രാക്ടിക്കലും തിയറിയും. അപ്പോൾ ഈ പ്രൊഫഷണലുകൾക്ക് നിങ്ങൾ മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രൊഫഷണലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളായി തന്നെ ഇരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണലിലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ഒരാൾ ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനൊരു കൺസ്ട്രക്ഷൻ ടെക്നീഷ്യനാണ്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ ടെക്നീഷ്യനാണ്, അദ്ദേഹത്തിന് മാറാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രൊഫഷനുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പം ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന ഫീൽഡ് സൗദിവൽക്കരിച്ചൊരു ഫീൽഡായിരിക്കും. അപ്പോൾ ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ കൺസ്ട്രക്ഷൻ ടെക്നീഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. എന്നിട്ട് അത് എഞ്ചിനീയറിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്ത് അത് അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിൻ്റെ പ്രൊഫഷനിൽ തന്നെ തുടരാം. ഇനി വേറെ ഏതെങ്കിലും പ്രൊഫഷനിലാണ് പുള്ളിയുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. പുള്ളിയുടെ കയ്യിൽ കൺസ്ട്രക്ഷൻ ഇല്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ, മെക്കാനിക്കലിൻ്റെ എന്തെങ്കിലും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറിയാലും നിങ്ങളുടെ ചിലപ്പം ഇത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ജൂലൈ മാസം വരുന്ന എക്സാം പാസ്സാകാൻ പറ്റിയില്ലെങ്കിൽ എടുത്തു കളയും. ഈ എക്സാം വരുന്നത് ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ആര് തന്നെ സൗദി അറേബ്യയിലേക്ക് വരികയാണെങ്കിലും ഈ ടെസ്റ്റുണ്ട്. ഈ ടെസ്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് സൗദി അറേബ്യയിലേക്ക് കയറാൻ പറ്റില്ല. പ്രൊഫഷണൽ വിസക്കാണ് ഞാനീ പറയുന്നത്. അവർക്ക് വന്നിട്ട് തിരിച്ച് സൗദി അറേബ്യയിൽ വന്നിട്ട് എക്സാം ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ആൾക്കാർക്ക് ജൂലൈ മാസം മുതൽ എല്ലാവർക്കും എക്സാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതേ പ്രൊഫഷനുള്ള, ഇപ്പോൾ സെയിം പ്രൊഫഷനിലുള്ള ഒരാൾ, ഞാനിപ്പോൾ കൺസ്ട്രക്ഷൻ ടെക്നീഷ്യൻ ആണെങ്കിൽ എൻ്റെ പ്രൊഫഷൻ അതാണെങ്കിൽ ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്, അല്ലെങ്കിൽ ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ സിവിൽ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ആ എക്സാം പാസ്സാവാൻ പറ്റും. പക്ഷേ നേരെ മറിച്ച് എൻ്റെ പ്രൊഫഷൻ വേറെ എന്തെങ്കിലുമാണ്, ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആ ആൾ കുടുങ്ങിപ്പോകും, ആൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. എന്താണ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് എക്സാം എന്നുള്ളതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനെക്കുറിച്ചിട്ടുള്ളൊന്നും ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അപ്പോൾ അത് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം ടഫായിരിക്കും എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനുള്ള ലൂപ്പ് ഹോൾസുകളൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവർ എക്സാമും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ടും ഇതായിട്ടുമാണ് ചെയ്യാനുള്ള പ്ലാൻ. അതിനാണ് ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്. സൗദി എഞ്ചിനീയറിംഗ് കൗൺസിലിന് അവർ ആദ്യം സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് നമ്മൾ വിചാരിച്ചു ഇത് അവർക്ക് പൈസൻ്റെ എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ടായിരിക്കും. അല്ല, അവരെല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തൊരു, ഇപ്പോൾ പ്രൊഫഷൻ ചേഞ്ചസ് നടക്കുന്നുണ്ട്. പ്രൊഫഷൻ ചേഞ്ചസ് കമ്പനികൾ മുഖാന്തരം നിങ്ങൾക്ക് പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാം. പക്ഷേ അതിനുള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അതേ നിങ്ങൾ ഏതാണ് പ്രൊഫഷൻ ആ പ്രൊഫഷൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം, മാറാനുള്ള പ്രൊഫഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്.
അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പ്രൊഫഷൻ മാറുക. പ്രൊഫഷൻ മാറുന്ന എല്ലാവരും, ഇപ്പോൾ എനിക്കിപ്പോൾ ഇന്നിപ്പോൾ പ്രൊഫഷൻ മാറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏത് പ്രൊഫഷനിലേക്ക് മാറണം എന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. കാരണം എനിക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചിലപ്പം ഞാൻ പറയുന്ന ഒരു പ്രൊഫഷനായിരിക്കില്ല, നാളെ അത് സൗദിവൽക്കരിക്കും. അങ്ങനെ മിക്ക പ്രൊഫഷനുകളും സൗദിവൽക്കരണം കൊണ്ടുവരുന്നുണ്ട്. അതേ ആ ഒരു ഇഷ്യൂസ് ഉള്ളതും കൊണ്ട്, അതുമാത്രമല്ല ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കാരണം ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാം ഫേസ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പ്രൊഫഷൻ മാറുന്നവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നീട് ജൂലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലിപോലാവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.